നമസ്കാരം. പരീക്ഷണാടിസ്ഥാനത്തിൽ ഡിജിറ്റൽ കറൻസി അവതരിപ്പിക്കുമെന്ന് റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണർ ടി രവിശങ്കർ പറഞ്ഞു. ഡിജിറ്റൽ കറൻസി ഘട്ടം ഘട്ടമായി അവതരിപ്പിക്കുന്നതിനായി റിസർവ് ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ടെന്നും സമീപഭാവിയിൽ മൊത്ത റീറ്റെയിൽ വിഭാഗങ്ങളിൽ ഡിജിറ്റൽ കറൻസി പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മൊത്ത റീറ്റെയിൽ വിഭാഗങ്ങളിൽ പ്രത്യേക ആവശ്യങ്ങൾക്കായി നിരവധി രാജ്യങ്ങൾ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസികൾ നടപ്പാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ രൂപത്തിൽ നൽകുന്ന നിയമപരമായ ടെൻഡറാണ് CBDC. ഇതൊരു ഫിയറ്റ് കറൻസിക്ക് തുല്യമാണ്. ഫിയറ്റ് കറൻസി ഉപയോഗിച്ച് പരസ്പരം കൈമാറ്റങ്ങൾ നടത്താവുന്നതാണ്. ഒരു ആഭ്യന്തര CBDC വികസിപ്പിക്കുന്നത് വഴി പൊതു സ്വകാര്യ വെർച്വൽ കറൻസി വാഗ്ദാനം ചെയ്യുന്ന എല്ലാ ഉപയോഗങ്ങളും പൊതുജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്യും. ഇതുവഴി രൂപയ്ക്കുള്ള പൊതു മുൻഗണന നിലനിർത്താനാകുമെന്നും ശങ്കർ പറഞ്ഞു. സെന്റർ ഫോർ ലീഗൽ പോളിസി സംഘടിപ്പിച്ച ഒരു ഓൺലൈൻ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഡിജിറ്റൽ കറൻസി പുറത്തിറക്കുന്നതിലൂടെ ആളുകൾ പണത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, കുറഞ്ഞ ഇടപാട് ചെലവ് എന്നിവയാണ് പ്രധാന നേട്ടങ്ങൾ. ഡിജിറ്റൽ കറൻസിയുടെ വരവോടെ കൂടുതൽ കരുത്തുറ്റതും കാര്യക്ഷമവും വിശ്വസനീയവും നിയന്ത്രിതവും നിയമപരവുമായ പണമിടപാട് നടക്കുമെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ ഇതിന് അപകട സാധ്യതകളും ഏറെയുണ്ട്. എന്നാൽ സാധ്യമായ നേട്ടങ്ങൾക്കായി അവ ശ്രദ്ധാപൂർവം ഉപയോഗിക്കണമെന്നും ഡെപ്യൂട്ടി ഗവർണർ പറയുന്നു. വരും കാലങ്ങളിൽ ഓരോ സെൻട്രൽ ബാങ്കുകൾക്കും പ്രത്യേക CBDCകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത് നടപ്പാക്കുന്നതിന് ശ്രദ്ധാപൂർവം സൂക്ഷ്മവുമായ സമീപനം ആവശ്യമാണ്. പങ്കാളികളുമായുള്ള ചർച്ചകളും സാങ്കേതിക വെല്ലുവിളികൾ പരിശോധിക്കേണ്ടതും ആവശ്യമാണെന്നും ഡെപ്യൂട്ടി ഗവർണർ ഊന്നി പറഞ്ഞു. ഡിജിറ്റൽ കറൻസി അവതരിപ്പിക്കുന്നതിനായി RBI നിലവിൽ ഘട്ടം ഘട്ടമായുള്ള നടപടിക്രമങ്ങളാണ് നടത്തിവരുന്നതെന്നും അദ്ദേഹം പറയുന്നു. CBDCയുടെ പ്രാധാന്യം, ഇതിനാവശ്യമായ സാങ്കേതിക വിദ്യ, മൂല്യനിർണയ സംവിധാനം, വിതരണ സംവിധാനം എന്നിവയാണ് RBI നിലവിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. മൊത്ത റീറ്റെയിൽ വിഭാഗങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഡിജിറ്റൽ കറൻസി അവതരിപ്പിക്കുന്നത് സമീപഭാവിയിലേക്ക് വലിയ സാധ്യതകളാണ് തുറക്കുന്നത്. ഡിജിറ്റൽ കറൻസി അവതരിപ്പിക്കുമ്പോൾ ആവശ്യമായ നിയമപരമായ മാറ്റങ്ങളും അനിവാര്യമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആക്ട് പ്രകാരം നിലവിൽ കറൻസി ഭൗതിക രൂപത്തിലാണെന്നത് കണക്കിലെടുത്തുള്ള വ്യവസ്ഥകളാണ് നിലവിലുള്ളത്. അതിനാൽ ഇക്കാര്യത്തിൽ നിയമപരമായ മാറ്റങ്ങൾ ആവശ്യമാണെന്നും ഡെപ്യൂട്ടി ഗവർണർ ചൂണ്ടിക്കാട്ടി. നാണയ നിയമം, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്നിവയിലും ഭേദഗതികൾ അനിവാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ സമയമുണ്ടെന്നും എന്നാൽ ഡിജിറ്റൽ കറൻസികൾക്കുള്ള സമയം അടുത്തിരിക്കുകയാണെന്നും ഡെപ്യൂട്ടി ഗവർണർ മാധ്യമങ്ങളോട് പറഞ്ഞു. വെർച്വൽ ക്രിപ്റ്റോ കറൻസികളുടെ നിയന്ത്രണത്തിലുള്ള നയവും നിയമപരമായ ചട്ടക്കൂടും പരിശോധിക്കാൻ ധനമന്ത്രാലയം 2017 ഒരു ഉന്നതതല സമിതി രൂപീകരിച്ചിരുന്നു. ഫിയറ്റ് പണത്തിന്റെ ഡിജിറ്റൽ രൂപമായി CBDCകളെ ഇന്ത്യയിൽ അവതരിപ്പിക്കാനാണ് ഈ സമിതി ശുപാർശ ചെയ്തത്. CBDCകൾ അവതരിപ്പിക്കുന്നതിന്റെ ഗുണദോഷങ്ങൾ കുറച്ചു കാലമായി റിസർവ് ബാങ്ക് പരിശോധിച്ചു വരികയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.